إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിലെ എല്ലാ ഉമ്മത്തുകളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇബ്ദുല്ലാഹ വജ്തനിബുത് തഊത്. അല്ലാഹുവിനെ ആരാധിക്കണമെന്നും അല്ലാഹുവിനെ പുറമെ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളെ വർജിക്കണമെന്നും പ്രബോധനം ചെയ്യാൻ വേണ്ടി ഓരോ ഉമ്മത്തിലേക്കും നാം ദൂതന്മാരെ നിയോഗിച്ചു എന്നുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകന്മാരിൽ അവസാനത്തെ വ്യക്തിയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില പിഴച്ച കക്ഷികൾ അവര് വാദിക്കാറുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷവും
പ്രവാചകന്മാർ കടന്നു വരുമെന്നുള്ള വിഷയമാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലും ഒട്ടനവധി തെളിവുകൾ അവസാനത്ത് നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നതിനെ ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ആരുടെയും പുരുഷന്മാരുടെ പിതാവായിട്ടില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായ സെയ്ദ് റളിയല്ലാഹു അൻഹു നബിയുടെ മകനാണ്, അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദാണ് എന്ന രൂപത്തിൽ ആളുകൾ പറയാൻ തുടങ്ങിയപ്പോ ആ ഒരു വിഷയം കൃത്യമായി അല്ലാഹു തആല ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. മുഹമ്മദ് നബി നിങ്ങളിൽ ഒരു പുരുഷന്റെയും പിതാവായിട്ടില്ല. മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹമോചനം ചെയ്ത സൈനബ് റളിയല്ലാഹു അൻഹയെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ചു. അതിലൂടെ ദത്തുപുത്രന്മാർ അല്ലെങ്കിൽ വളർത്തുപുത്രന്മാർ സ്വന്തം മക്കളല്ല എന്ന ഏറ്റവും വലിയ പാഠം അല്ലാഹു തആല അറിയിക്കുന്നുണ്ട്. മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളിൽ ഒരു പുരുഷന്റെയും പിതാവായിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥമാക്കുന്നത്. ശേഷം അല്ലാഹു തആല പറയുന്നു, വലാക്കിർ റസൂലല്ലാ വഖാതമൻ നബിയീൻ, മറിച്ച് അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലും നബിമാരിലെ അവസാനത്തെയാളുമാകുന്നു. അല്ലാഹുവിന്റെ റസൂലും നബിമാരിലെ അവസാനത്തെയാളുമാകുന്നു. അല്ലാഹു തആല ഇവിടെ പ്രയോഗിച്ച പ്രയോഗം സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലാക്കിർ റസൂലല്ലാ വഖാതമർ റുസുൽ എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. വലാക്കിർ റസൂലല്ലാ വഖാതമൽ മുർസലീൻ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. റസൂലുമാരിലെ അവസാനത്തെയാളാണ് മുഹമ്മദ് നബി എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നബിയുണ്ട് എന്ന് വാദിക്കുന്നവർക്ക് ഈ ആയത്ത് തെളിവായിട്ട് പറയാം, അവസാനത്തെ റസൂലല്ല എന്നാൽ അവസാനത്തെ നബി വേറെയും കടന്നു വരാനുണ്ട് എന്ന് പറഞ്ഞ് പുതിയ നബി അവർക്ക് അവതരിപ്പിക്കാമായിരുന്നു. അഥവാ എല്ലാ റസൂലുമാരും നബിമാരാണ്, എന്നാൽ എല്ലാ നബിമാരും റസൂലുമാരല്ല. നബിമാരിൽ തന്നെ പ്രത്യേകമായ ശ്രേഷ്ഠതയുള്ള ആളുകളാണ് റസൂൽ എന്ന പദവിയുള്ളത്. അതുകൊണ്ടുതന്നെ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതമൻ നബിയീൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം റസൂൽ എന്ന പദവിയുള്ള ആളും വരാനില്ല, നബി എന്ന പദവിയുള്ള ആളും വരാനില്ല എന്ന വിശാലമായ അർത്ഥം ഈ ആയത്ത് നമ്മെ അറിയിക്കുന്നുണ്ട്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന റിസാലത്ത വൻ നുബുവത്ത ഖദ് ഇൻഖത, തീർച്ചയായും റിസാലത്തും നുബുവത്തും അത് വിച്ഛേദിക്കപ്പെടുന്നു, ഇനി അതിന് തുടർച്ചയില്ല. ഫലാ റസൂല ബഅദി, എനിക്ക് ശേഷം ഒരു റസൂലുമില്ല. വലാ നബിയുൻ, എനിക്ക് ശേഷം നബിയുമില്ല. സുനനു തിർമിദിയിലെ 2272-ാമത്തെ ഹദീസാണ്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞല്ലോ, മഹദിയായ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും കണ്ടപ്പോൾ കരഞ്ഞപ്പോ ആ കാരണം അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത്, ആകാശലോകത്ത് നിന്ന് വഹിയിറങ്ങുന്നത് നിർത്തലാക്കപ്പെട്ടിരിക്കുന്നു, ഇനി വഹിയിറങ്ങില്ല എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്നാണ്. അഥവാ ഇനി ഒരു പ്രവാചകനെയും അല്ലാഹു തആല നിയോഗിക്കുകയില്ല, ഇനി ഒരു വഹിയും അല്ലാഹു തആല ഇറക്കുകയില്ല, അന്തിമ ദൂതനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാത്രവുമല്ല സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, اليوم اكملت لكم دينكم واتممت عليكم نعمتي ورضيت لكم الاسلام دينا, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു നൽകിയിരിക്കുന്നു, എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തന്നിരിക്കുന്നു,
ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ ദീനായി തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു. അഥവാ ഇസ്ലാം സമ്പൂർണമായി അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചു. അവർക്ക് അല്ലാഹു തആല വേദഗ്രന്ഥങ്ങൾ നൽകി. അതിലെ അവസാനത്തെ നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവസാനത്തെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടുതന്നെ അതിലൂടെ ദീൻ പൂർത്തീകരിക്കപ്പെട്ടു. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കുമുള്ളതാണ്. അതുകൊണ്ടുതന്നെ ഇനിയൊരു പ്രവാചകൻ കടന്നു വരേണ്ട ആവശ്യമില്ല, ഇനിയൊരു ഗ്രന്ഥം ഇറങ്ങേണ്ട ആവശ്യവുമില്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന മസലി വമസലൽ അംബിയാഇ മിൻ ഖബലി, എന്റെയും എനിക്ക് മുമ്പ് കടന്നു വന്ന നബിമാരുടെയും ഉദാഹരണം കമസലി റജുലിൻ, ഒരു മനുഷ്യനെ പോലെയാണ്. ബനാ ബൈതൻ, അയാളൊരു വീട് വെച്ചു. ഫഅഹ്സനഹു വഅജ്മലഹു, എന്നിട്ട് ആ മനുഷ്യൻ ആ വീട് ഏറ്റവും മനോഹരമാക്കി. എല്ലാ രൂപത്തിലും ഉന്നതമായ എല്ലാർത്ഥത്തിലും പരിപൂർണമായ ഒരു വീടൊരാൾ വെച്ചു. ഇല്ലാ മൗദി അല്ലബിനത്തിമ്മിൻ സാവിയ, എന്നാൽ ആ വീടിന്റെ മൂലയിൽ ഒരു ഇഷ്ടികയുടെ ഗ്യാപ്പ് മാത്രം അവശേഷിച്ചു. ആളുകൾ വീട് കാണാൻ വന്നു, എല്ലാവർക്കും നല്ല അഭിപ്രായം. ആളുകളെല്ലാം അതിൽ അത്ഭുതം കൂറി. ഫജഅലന്നാസു യതൂഫൂന ബിഹി വയഅജ്ബൂന ലഹു, അവരതിങ്ങനെ ചുറ്റിക്കറങ്ങി നടന്ന് അതെല്ലാം കണ്ട് അതിൽ അത്ഭുതം കൂറി. അവര് പറഞ്ഞു, ഹല്ലാ വുദിഅത് ഹാദിഇ ലിബ്ന, ഇവിടെ ഒരു ഇഷ്ടികയുടെ കുറവ് കൂടിയുണ്ട്, ഇവിടെ ഒരു ഇഷ്ടികയുടെ കുറവ് കൂടിയുണ്ട്, അതുകൂടിയുണ്ടെങ്കിൽ ഈ വീട് പരിപൂർണമായേനെ എന്നവർ പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅന ലബിനതു വഅന ഖാതിമുൻ നബിയീൻ, ഞാനാണ് ആ ഇഷ്ടിക, ഞാനാണ് പ്രവാചകന്മാരിലെ അവസാനത്തെ ആൾ. സ്വഹീഹുൽ ബുഖാരിയിലെ 3535-ാമത്തെ ഹദീസാണ്. അഥവാ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനിയൊരു ഇഷ്ടികയുടെ ആവശ്യമില്ല, ഈ വീട് സമ്പൂർണമായിട്ടുണ്ട്. പ്രവാചകന്മാരാകുന്ന ഭവനത്തിലേക്ക് ഇനിയൊരു കല്ലാരും തിരികെ കയറ്റി വെക്കേണ്ടതില്ല. ആ വീട് എല്ലാ അർത്ഥത്തിലും സമ്പൂർണമാണ് എന്ന ആശയം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നുണ്ട്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരുകൾ ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ മുഹമ്മദാണ്, ഞാൻ അഹമ്മദാണ്, ഞാൻ ആശിറാണ് എന്നിങ്ങനെ ഓരോ പേര് പറയുന്നുണ്ട്. അതിനിടെ നബി പറയുകയാണ്, വഅനൽ ആഖിബ് അല്ലദീ ലൈസ ബഅദഹു അഹദുൻ, ഞാൻ ആഖിബാണ്, അഥവാ എനിക്ക് ശേഷം ഒരു നബിയുമില്ലാത്ത രൂപത്തിലുള്ള അവസാനത്തെ പ്രവാചകനാണ്, എല്ലാവർക്കും പരിസമാപ്തി കുറിച്ചുകൊണ്ട് കടന്നു വന്നവരാണ് ഞാനെന്ന് മഹാനായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നതായി സ്വഹീഹ് മുസ്ലിമിലെ 2354-ാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും തബൂക്ക് യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുവാൻ അലി റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരൻ അലി റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിച്ചു. ഖല്ലഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിയ ബിനി അബി ത്വാലിബ് ഫീ ഉസ്വതി തബൂക്ക്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് തുഖല്ലിഫുനി ഫിൻ നിസാഇ വസ്സിബിയാൻ, താങ്കൾ എന്നെ സ്ത്രീകളെയും കുട്ടികളെയും നോക്കുവാൻ വേണ്ടി പ്രതിനിധിയാക്കി നിശ്ചയിക്കുകയാണോ? യുദ്ധത്തിന് പങ്കെടുക്കാൻ കഴിയാത്ത വിഷമം അലി റളിയല്ലാഹു അൻഹുവിന്റെ സംസാരത്തിലുണ്ടായിരുന്നു. നിങ്ങളൊക്കെ യുദ്ധത്തിലേക്ക് പോകുമ്പോ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുവാൻ വേണ്ടി ഞാനിവിടെ പ്രതിനിധിയായി നിശ്ചയിക്കപ്പെടുകയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അമാ തർലാ അൻ തകൂന മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസ, അലി നിനക്ക് തൃപ്തിയില്ലേ മൂസ അലൈഹിസ്സലാം ഹാറൂൻ അലൈഹിസ്സലാമിന് നൽകിയ സ്ഥാനം ഞാൻ നിനക്ക് നൽകുന്നത്? അഥവാ തൗറാത്തിന്റെ ഏടുകൾ സ്വീകരിക്കാൻ വേണ്ടി പോയപ്പോൾ ബനു ഇസ്രായേലുകാരുടെ സംരക്ഷണ ചുമതല ഹാറൂൻ അലൈഹിസ്സലാമിനെ മൂസ അലൈഹിസ്സലാം ഏൽപ്പിച്ചതുപോലെ അലി നിന്നെ ഞാൻ ഈ എന്റെ ഭാര്യമാരുടെ മക്കളുടെ സ്ത്രീകളുടെ ഒക്കെയും സംരക്ഷണം ഏൽപ്പിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം.
ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുനോട് പറയാണ്, ഗൈറ അന്നഹു ലാ നബിയ്യു ബഅദി, ലാ നബിയ്യ ബഅദി. എന്നാൽ അലി നീ അറിയണം, എനിക്ക് ശേഷം ഒരു നബിയില്ല. കണ്ടോ, മൂസ അലൈഹിസ്സലാം ഹാറൂൻ നബിയെ നിശ്ചയിച്ചു എന്ന് പറയുമ്പോൾ ആരും ദുർവ്യാഖ്യാനിക്കണ്ട, അതുപോലെ നബിക്ക് ശേഷമുള്ള ഒരു നബിയാണ് അലി എന്ന് മറിച്ച് നബി പറഞ്ഞത്, മൂസ അലൈഹിസ്സലാം പ്രതിനിധിയാക്കിയതുപോലെ നിന്നെ ഞാൻ പ്രതിനിധിയാക്കുന്നു, പക്ഷേ ഗൈറ അന്നി അന്നഹു ലാ നബിയ ബഅദി, എന്നാൽ എനിക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ കടന്നു വരാനില്ല എന്നാണ്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ നമ്മെ അറിയിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവസാനത്തെ നബി എന്നാണ്. നബി പറഞ്ഞു, ലാ തഖൂമുസ് സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ വഹത്താ യഅബ്ദുൽ ഔസാൻ, എന്റെ ഉമ്മത്തിലെ ചില ഗോത്രങ്ങൾ മുശ്രിക്കുകളുമായി കൂടിക്കലരുന്നതുവരെ അന്ത്യനാള് സംഭവിക്കുകയില്ല. അവരുടെ ആഘോഷം, അവരുടെ ആചാരം, അനുഷ്ഠാനം ഒക്കെ വലിയ ആവേശത്തോടുകൂടി വാരിപ്പുണരുന്ന ഒരു സമൂഹം ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. നബി പറയാണ്, എന്റെ ഉമ്മത്തിലെ ചില കബായിലുകൾ, ചില ഗോത്രങ്ങൾ മുശ്രിക്കുകളുമായി കൂടിക്കലരുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. വിഗ്രഹങ്ങളെ വരെ ആരാധിക്കുന്ന ഒരു അധപ്പതനം ഈ സമൂഹത്തിന് കടന്നു വരും. ശേഷം നബി പറയുന്നു, വഇന്നഹു സയകൂനു മിൻ ഉമ്മത്തി സലാതൂന കദ്ദാബൂൻ, എന്റെ ഉമ്മത്തിൽ 30 കള്ളപ്രവാചകന്മാർ കടന്നു വരും. ഇതിന്റെ അർത്ഥം 30 കള്ളപ്രവാചകന്മാർ മാത്രമേ വരൂ എന്നുള്ളതല്ല, മറിച്ച് നബി പ്രത്യേകമായി പറയുന്നു, എന്റെ ഉമ്മത്തിൽ 30 കള്ളപ്രവാചകന്മാർ കടന്നു വരും, കളവ് പറയുന്ന 30 ആളുകൾ വരും. കുല്ലുഹും യസ്ഉമു അന്നഹു നബിയുൻ, ഓരോരുത്തരും ബാധിക്കും ഞാൻ നബിയാണ് എന്ന് പറഞ്ഞു വരും. നബി പറയാണ്, വഅന ഖാതമുൻ നബിയീൻ, ഞാനാണ് പ്രവാചകന്മാരിൽ അവസാനത്തെ ആൾ. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം മറ്റൊരു നബിയില്ല, എനിക്ക് ശേഷം മറ്റൊരു നബിയില്ല എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിനു മുഴുവനുമുള്ള അവസാനത്തെ പ്രവാചകരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നിത്യപ്രസക്തമാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിക്കപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യങ്ങൾ വർജിക്കണം. അതാണ് നമുക്കുള്ള ബാധ്യത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് അർപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എന്നെന്നും നിത്യപ്രസക്തമായി നശിക്കാതെ നിലനിൽക്കുമെന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇനിയൊരു നബി വന്ന് ജനങ്ങൾക്ക് പുതിയൊരു പ്രമാണം അവതരിപ്പിക്കപ്പെടാനില്ല. അതുകൊണ്ടുതന്നെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഖിയാമത്ത് നാൾ വരെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാതെ നിലനിൽക്കുമെന്നുകൂടി ഈ ഒരു വിഷയത്തിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد نبي صلى الله عليه وسلم പറയുക ആണ്, ഫുദ്ദിൽതു അലൽ അംബിയാ ബിസിത്തിൻ, മറ്റു പ്രവാചകന്മാരിൽ നിന്ന് പ്രത്യേകമായി എനിക്ക് 6 ശ്രേഷ്ഠതകളുണ്ട്. وعطيت جوامع الكلم എനിക്ക് ജവാമിഉൽ കലിം നൽകപ്പെട്ടിരിക്കുന്നു, അഥവാ ചെറിയ വാചകങ്ങളിൽ തന്നെ വലിയ ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുവാനുള്ള ഒരു പ്രത്യേകമായ ശ്രേഷ്ഠത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കള നൽകിയിട്ടുണ്ട്. വാചകങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ആശയ സമ്പുഷ്ടമായിരിക്കും അത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളും വലിയ വലിയ ഷറഹുകളാണ്, വിശദീകരണ ഗ്രന്ഥങ്ങളാണ് അവയ്ക്കൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത്. നബി പറയാണ്, ഉഅതീതു ജവാമിഉൽ കലിം, എനിക്ക് ജവാമിഉൽ കലിം നൽകപ്പെട്ടിരിക്കുന്നു. വനുസിർത്തു ബിർറുഗബ്, ശത്രുക്കൾക്ക് എന്നെ സംബന്ധിച്ചുള്ള ഭയത്താൽ ഞാൻ സഹായിക്കപ്പെട്ടിരിക്കുന്നു. വേറെ ഹദീസിലുള്ളത്, ഒരു മാസത്തെ വഴിദൂരമുള്ള ശത്രുക്കൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള ഭീതി അവരുടെ മനസ്സുകളിൽ അല്ലാഹു തആല ഇട്ടുകൊടുത്തിട്ടുണ്ട്.
ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ ആളുകൾ ഒരുപാടുണ്ട്, പക്ഷേ ശത്രുക്കൾക്ക് ഇസ്ലാമിന്റെ വക്താക്കളെ പേടിയില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വളരെ ചെറിയൊരു സംഘമായിട്ട് പോലും വിദൂരത്തുള്ള ശത്രുക്കൾക്ക് പോലും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയമായിരുന്നു. അഥവാ നബി അവരെ ആക്രമിച്ചതുകൊണ്ടല്ല, മറിച്ച് വിശ്വാസികളുടെ ഈമാൻ അവർക്കറിയാമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിലും അല്ലാത്ത സന്ദർഭത്തിലും ബദറിലും മറ്റ് സന്ദർഭങ്ങളിലുമൊക്കെ ശത്രുക്കളുടെ മനസ്സിൽ അള്ളാഹു തആല പ്രത്യേകമായ ഭീതി ഇട്ടുകൊടുത്തിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. മാത്രമല്ല നബി പറയുന്നു, എനിക്ക് യുദ്ധാർജിത സ്വത്തുക്കൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. യുദ്ധം കഴിഞ്ഞാൽ യുദ്ധത്തിൽ ശത്രുക്കളുടെ സ്വത്തുക്കളുണ്ടാവും. ആ സ്വത്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിശ്വാസികൾക്കും എടുക്കൽ അല്ലാഹു തആല അനുവദനീയമാക്കിയിരുന്നു. മുൻഗാമികളായ പ്രവാചകന്മാരുടെ കാലത്ത് ഒരു യുദ്ധം കഴിഞ്ഞാൽ അതിന്റെ ഗനീമത്ത് സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടുകയും ആകാശത്തിൽ നിന്നൊരു തീ വരികയും അതൊക്കെ കരിച്ചു കളയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉമ്മത്തിനും യുദ്ധാജിത സ്വത്ത് അല്ലാഹു തആല അനുവദിച്ചു കൊടുത്തു. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വജുഇലതി ലി അൽ അർളു തഹൂറാൻ ഫമസ്ജിദ, ഭൂമി എനിക്ക് വിശുദ്ധമായ സ്ഥലവും പള്ളിയുമാക്കിയിരിക്കുന്നു. ഭൂമിയിൽ എവിടെയും നമസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ ഭൂമിയിൽ എവിടെയും നിസ്കരിക്കാം, പ്രത്യേകമായി പാടില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊഴികെ. എന്നാൽ മറ്റു പ്രവാചകന്മാരെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് നമസ്കാരത്തിനും മറ്റും പ്രത്യേകമായ ആരാധനാ മണ്ഡപങ്ങളുണ്ടായിരുന്നു, അവിടെയായിരുന്നു, അവിടെ മാത്രമായിരുന്നു അവർ നമസ്കാരം നിർവഹിച്ചത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉമ്മത്തിനും ഭൂമി നിറയെ തൊഹൂറും മസ്ജിദുമാക്കിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വഉർസിൽതു ഇലൽ ഖൽഖി കാഫ, ഞാൻ എല്ലാ സൃഷ്ടികളിലേക്കും നിയോഗിക്കപ്പെട്ടയാളാണ്. ഞാൻ എല്ലാ സൃഷ്ടികളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ്. മറ്റു നബിമാരൊക്കെ ഓരോ പ്രത്യേകമായ സമൂഹങ്ങളിലേക്ക് മാത്രം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സമുദായങ്ങളിലേക്ക് മാത്രം നിയോഗിതരായവരാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരിലേക്കും ഖിയാമത്ത് നാൾ വരെ കടന്നു വരാനുള്ള മുഴുവൻ ആളുകളിലേക്കും, വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം, അവരോടൊപ്പം ഇനിയും കടന്നു വരാത്തവരിലേക്ക് കൂടിയുള്ള റസൂലാകുന്നു അദ്ദേഹമെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅയിലെ മൂന്നാമത്തെ ആയത്ത് നമുക്ക് കാണാൻ കഴിയും. മാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ്, ലോകത്തുള്ള മുഴുവൻ ആളുകളിലേക്കും റസൂലായിക്കൊണ്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ലെന്ന് അല്ലാഹു തആല സൂറത്തു സബയിൽ 28-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ, ഓ നബിയെ ലോകത്തിന് മുഴുവനും കാരുണ്യമായിക്കൊണ്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ലെന്ന് സൂറത്തുൽ അംബിയായിലെ 107-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ, തന്റെ ദാസൻ അല്ലാഹു തആല ഫുർഖാൻ സത്യാസത്യ വിവേചക ഗ്രന്ഥമിറക്കിയത് ലിയകൂന ലിൽആലമീന നദീറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുഴുവനും മുന്നറിയിപ്പുകാരനാകാൻ വേണ്ടിയാണെന്ന് അല്ലാഹു അറിയിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നബി പറയുകയാണ്, ഞാൻ എല്ലാ ജനങ്ങളിലേക്കും എല്ലാ പടപ്പുകളിലേക്കും വേണ്ടി നിയോഗിതനായ ആളാണ് എന്നാണ്. ശേഷം പറയുന്നു, വഹുതിമ ബി അന്നബിയൂൻ, എന്നിലൂടെയാണ് പ്രവാചക ശൃംഖല അവസാനിക്കുന്നത്, എന്നിലൂടെയാണ് പ്രവാചക ശൃംഖലയ്ക്ക് മുദ്രചാർത്തപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി ഒരു നബി വരാനില്ല എന്ന് കൃത്യമായിക്കൊണ്ട് ഈ ഹദീസുകളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ടുതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം എങ്ങനെയാണോ അവിടുന്ന് നിർവഹിച്ചത് അതുപോലെ കൃത്യമായി ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. അവിടുത്തെ സംസ്കാരം എങ്ങനെയാണോ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവിടുത്തെ ചരിത്രം എന്താണോ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൃത്യമായി നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ കൃത്യമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്.
അവിടുത്തെ ഹദീത്തിന്റെ വചനങ്ങളിലൂടെ അത് കൃത്യമായി നമ്മൾ പഠിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പല നിലക്കുമുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ഏത് കാലഘട്ടത്തിലും. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ പദവിക്ക് യാതൊരു പവിത്രതയ്ക്ക് യാതൊരു കുറവുമുണ്ടാവുകയില്ല, പദവിക്ക് യാതൊരു ഇടിവും ഉണ്ടാവുകയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ വിമർശനമുണ്ടാകുമ്പോഴും ലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബിയെ വിമർശിച്ചാൽ, മുസ്ലിങ്ങൾ വൈകാരികമായാൽ അത് മുതലെടുത്ത് അത് മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ പലപ്പോഴും അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെയാണ് വീഴാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് കരിവാരിത്തേക്കാൻ വേണ്ടി കാർട്ടൂൺ വരച്ചും ഫിലിമിറക്കിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് ലേഖനമെഴുതിയും അങ്ങനെ പ്രസംഗിച്ചുമൊക്കെ വിമർശകരിങ്ങനെ അരങ്ങ് തകർക്കുമ്പോ പലപ്പോഴും അവരറിയാതെ അവരുടെ വിമർശനം കേട്ട് നബിയെ വിമർശിക്കാൻ വേണ്ടി പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നബിയെ നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക, അവിടുത്തെ സുന്നത്ത് നമ്മൾ ജീവിപ്പിക്കുക, അവിടുത്തെ അധ്യാപനങ്ങൾ നെഞ്ചേറ്റുക, വിമർശകർക്ക് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി കൊടുക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു തആല സമ്പൂർണമായ ശിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ പല സഹോദരങ്ങളും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അവർക്ക് അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അവരുടെ കുടുംബങ്ങൾക്ക് മാനസികമായ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آل محمد.